വീട്ടിലെന്നെ ഹടാതെ ആകർഷിച്ച ആ ഗ്ലാസ് കണ്ട ആ ഗ്ലാസുകളാണ് ഹെയർ സർക്കുലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ്. ബീവർദ്ധ ഒരു ട്രഡീഷണൽ മോഡലിലുള്ള ഒരു അടിപൊളി വീട്ടിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി ഈ വീടിന്റെ എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒക്കെ കാണിച്ചു തരാം. ട്രഡീഷണൽ ലുക്കിന്റെ ആ പവർ വിടാതെ തന്നെ വേണ്ടേ. സ്റ്റോൺ ഫിനിഷിലാണ് പടികളൊക്കെ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടുത്തെ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് വേണ്ടേ ഈ തൂണ് കണ്ടോ, നല്ല രസമല്ലേ, തൊടാനും നല്ല രസമാണ്. സ്റ്റോൺ ഫിനിഷിലുള്ള ഒരു തരത്തിലാണ് നമ്മുടെ ഈ തൂണും കാര്യങ്ങളും ഒക്കെ ചെയ്തത്. ഈ തൂണിന്റെ അതേ ഇതുമായിട്ട് നല്ല മാച്ചിങ് രീതിയിൽ ഗ്ലാഡിക്സിന് പകരം ഇവിടെ അതേ ടെക്സ്ചർ ഫിനിഷിൽ തന്നെയാണ് ഈ വോളും ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളെല്ലാം നമുക്ക് അകത്ത് കയറുമ്പോൾ കിടിലായിട്ട് മനസ്സിലാവും. ആൻഡ് പാരലായിട്ട് ഇപ്പുറത്തെ ഭിത്തിയില് ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ് ലിവിംഗ് ഏരിയയിലേക്കാണ് കാണിക്കുന്നത്. അപ്പോ അകത്തൊക്കെ പകൽ സമയത്തായാലും അടിപൊളിയായിട്ട് ലൈറ്റ് കയറും. വീടിന്റെ അകത്തേക്ക് പോകുമ്പോ തന്നെ സാധാരണ എല്ലാം കുഞ്ഞു കുഞ്ഞു ഹാൻഡിലുകളല്ലേ, ഈ വലിയ ഡോറിന് ചേരുന്ന തരത്തിലുള്ള വലിയ ഹാൻഡിലുകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ പുറത്തുനിന്ന് നോക്കുമ്പോ ഒരു ട്രഡീഷണൽ ടൈപ്പിലുള്ള വീടാണെങ്കിലും അകത്തേക്ക് കയറുമ്പോൾ ഏതാണ്ട് ഒരു കണ്ടംപററി ഡിസൈനിലാണ് ഇത് ബാക്കി അങ്ങോട്ട് ഫോളോ ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ കയറി വരുന്നത് ഫോർമൽ ലിവിംഗ് ഏരിയയിലേക്കാണ്. ഇവിടെ ഒരു വാള് നേരെയുള്ള വാള് വാൾപേപ്പർ ചെയ്തേക്ക്. ആൻഡ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ പുറത്ത് കാണാൻ പറ്റുന്ന ബ്ലൈൻഡ്സിന്റെ കട്ടൺ. ഇങ്ങനെ പൊക്കുമ്പോ നമുക്ക് പുറത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മള് രാത്രിയൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും, നമ്മൾ പുറത്തിരിക്കുന്ന ഒരു ഫീൽ തന്നെ അകത്ത് കിട്ടും. ആൻഡ് ഇവിടെ ആയിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ടി വി യൂണിറ്റ് വരുന്നുണ്ട്. ഈ ലിവിംഗ് ഏരിയയുടെ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഷെൽഫിനകത്ത് നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്. ആൻഡ് അതിന്റെ പാരലായിട്ട് തന്നെ ഡൈനിങ് ഏരിയയിലേക്ക് ഒരു സി എൻ ജി കട്ടിംഗ് വെച്ചിട്ടൊരു സംഭവം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതുവഴി നമുക്ക് ഡൈനിങ് ഹാളിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് നന്നായിട്ട് കാണാൻ പറ്റും. ഈ ഒളിഞ്ഞോട്ടം മാത്രമല്ല കേട്ടോ, ഫുൾ ലൈറ്റ് നമുക്ക് പല സമയത്ത് അകത്തേക്ക് കയറും. ഈ ലൈറ്റിന് പ്രോപ്പറായിട്ട് വീടിനുള്ളിലേക്ക് എല്ലാ ഭാഗത്തേക്കും പോകാനായിട്ട് ഈ ഒരു ഓപ്പണിംഗ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഫോർമൽ ലിവിംഗ് ഏരിയയിൽ നേരെ കാണുന്ന വ്യൂ ഞാൻ പറഞ്ഞില്ലേ ഡൈനിങ് ഏരിയയിലേക്കാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇതുപോലെ ഒരു കോർട്ട് യാർഡ് സെറ്റപ്പ് ഉണ്ട്. നല്ല രസമുള്ള ഒരു ഏരിയയാണ്. ഇവിടുത്തെ വാളാണെങ്കിലും മറ്റേ ബ്രിക്കിന്റെ അണക്കത്തെ വാൾപേപ്പർ ഒക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. സോ ഇത്ര കാര്യമായിട്ട് ഞാൻ ഈ വീട് കാണിക്കുന്നതിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഞാൻ ഇവിടെ ചുമ്മാ വരെ വന്നെയാണ് കേട്ടോ. അപ്പോ ഈ വീട് വെച്ചേക്കുന്നത് ബീവർദ്ധ മാസ്റ്റർ ബിൽഡേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. കമ്പനിയുടെ എന്താണ് സർ, താങ്കൾ എന്താണ് ഈ കോട്ട്യാടിന്റെ ഐഡിയ എന്തിനാണ് താങ്കൾ ഇവിടെ കൊടുത്തത്? കോട്ട്യാടിന്റെ ഐഡിയ എന്ന് പറയുന്നത് നമ്മുടെ ആർക്കിടെക്ട് ചെയ്തതാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ അതായത് 2400 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്. അപ്പം ഈ ലൈറ്റ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാ ഏരിയയിലേക്കും ലൈറ്റ് കിട്ടുക എന്ന് പറയുന്നത് താഴ്ന്നു നിൽക്കുന്ന തന്നെ അല്ലെങ്കിൽ പോലും ഈ സിംഗിൾ സ്റ്റോറിയിൽ അത്രയും ഏരിയ ചെയ്യുമ്പോൾ ലൈറ്റ് അകത്തേക്ക് നല്ലപോലെ കിട്ടുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ ആ സമയത്ത് ഇവിടെ ഒരു പർഗോള ചെയ്തിട്ടുണ്ട്. ഈ പർഗോളയിൽ നിന്ന് വരുന്ന ലൈറ്റാണ് ഈ ഭാഗങ്ങളിലേക്കൊക്കെ നമുക്ക് കിട്ടുന്നത്. ഇതേ സെയിം ലൈറ്റ് നമുക്ക് അകത്തേക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ആദ്യം നമ്മൾ കണ്ട ഒരു ടക്കൺ ഗ്ലാസ് ഉണ്ട്, ടക്കൺ ഗ്ലാസ് അതിൽ നമ്മള് വെട്ടം അകത്തേക്ക് കിട്ടുകയും ചെയ്യും. ഇതേ സെയിം പർഗോള നമ്മൾ ആ ഭാഗങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതെ അതെ. ഇപ്പം വൈകിട്ടായാൽ പോലും ഇതിലേക്ക് നല്ല അതായത് നല്ല ഡെയിലൈറ്റ് അകത്തേക്ക് കയറുന്നതിനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ കോട്ടയോട് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്ന ഇതാണ്. സാമാന്യം നല്ല വലിപ്പമുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബെഡിന്റെ രണ്ട് വശങ്ങളിലായിട്ട് രണ്ട് വിൻഡോയുണ്ട്. ഇതിന്റെ വാർഡ്രോബ് ഈ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ത്രീ ഡോറിന്റെ ഒരു വാർഡ്രോബ്. ഇത് പ്ലൈലാണ്, പ്ലൈയിൽ മൈക്കൽ ലാമിനേഷൻ ആണ് ചെയ്തത്. ഇത് കോസ്റ്റ് വൈസ് പ്ലൈ മൈക്കൽ ലാമിനേഷൻ കൂടുതലായതുകൊണ്ടാണ് ആ കോസ്റ്റ് കുറയ്ക്കുന്ന ഒരു ഭാഗമായിട്ടാണ്. എന്റെ ഡോർ ശരിക്കും ഈ ഒരു ഫിനിഷ് അല്ലായിരുന്നു നേരത്തെ. പക്ഷെ കണ്ട ഈ പറയുന്ന പോലെ
നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നേരെ ഇറങ്ങുമ്പോൾ കാണുന്നത് പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ്. നേരെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ വേറൊരു ഒരു ചെറിയ ബെഡ്റൂം, ഇതിലും ഈ പറയണ പോലെ ഡ്രസ്സിങ് ഏരിയയും പിന്നെ ബാത്റൂം സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു പൂജ ഏരിയ. സി എൻ ജി കട്ടിങ്ങിലുള്ള ഡോറൊക്കെ വെച്ചിട്ടുള്ള അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു നോർമൽ ബെഡ്റൂമാണ്. ഈ മുറിയിൽ എന്നെ ഹടാതെ അകച്ച രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, ഇവിടുത്തെ പ്ലാറ്റ്ഫോം ബെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്ലാറ്റ്ഫോം ബെഡ്. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഈ വിൻഡോനോട് ചേർന്നിട്ടുള്ള ഇങ്ങനൊരു സിറ്റിംഗ് ഏരിയയും പിന്നെ അതിൻ്റെ അടിയിലുള്ള സ്റ്റോറേജും. ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് വേണ്ട ചെടിയിൽ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ശരിക്കും നമ്മുടെ അലൂമിനിയത്തിന്റെ ജെ സെക്ഷൻ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ പ്ലൈ വൈക്കാൻ ലാമിനേഷൻ ആയിട്ട് തോന്നും. നല്ല ഗ്ലോസി ഫിനിഷ് ആണ്. അതേപോലെ തന്നെയാണ് അവിടെ ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തിരിക്കുന്നത്. അത് ഇവിടെ സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ്. കോസ്റ്റ് വൈസ് നമുക്ക് പ്ലൈ അപേക്ഷിച്ച് കുറവാണ്. ഈർപ്പം പിടിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ മെറ്റീരിയൽ ഈ ചെതൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ആന്റി തെർമൈറ്റ് എല്ലാ വീടുകളിലും ചെയ്യുന്നതാണ്. തന്നെയല്ല, ഇതല്ലാതെ ഒരു ഏരിയയിൽ ഉപയോഗിച്ചാൽ പോലും ചെതലിന്റെ പ്രശ്നങ്ങളോ വെള്ളത്തിന്റെ പ്രശ്നങ്ങളോ ഒന്നും ഈ മെറ്റീരിയൽ ഉണ്ടാവില്ല. നോർമലി ഈ ബാത്റൂമുകൾക്കൊക്കെ ചെറിയ വിൻഡോസ് ആണ് വെക്കാറുള്ളത്. പക്ഷെ നമ്മളുടെ വർക്കുകളിലെല്ലാം നമ്മൾ കുറച്ച് ലെങ്ത് ഉള്ള വിൻഡോസ് വെക്കുന്നത് ലൈറ്റ് നല്ല പോലെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മറ്റേ പിൻഹെഡ് ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ നല്ല വേണം. ഒരു ടേബിൾ സെറ്റപ്പ് ഒക്കെ ഉണ്ട്, കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ ആൻഡ് വാട്ടർ സാധനങ്ങൾ എല്ലാം ഉണ്ട്. അത്യാവശ്യം വലിയ വലിയ ബെഡ്റൂം ടി വി ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാല് ഇത് വലിയൊരു ഹാളാണ്. ആ ഒരു സൈഡ് ഡൈനിങ് ആയിട്ട് ഇതൊരു ഫാമിലി ലിവിംഗ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇരുന്നു കൊണ്ട് വീടിനകത്തുള്ള ആളുകളുണ്ട്. ഓക്കെ, അപ്പൊ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ ഇതിനകത്ത്. ഇവിടുത്തെ കിടിലം ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം. അടുക്കളയാണ്, വളരെ വിശാലമായിട്ടുള്ള ഒരു അടുക്കള. ഇവിടെ എല്ലാം ഈ രണ്ട് വീതം ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ. രണ്ട് ലിവിംഗ് ഏരിയ ഉണ്ട്. ആൻഡ് വീട്ടിലുള്ള ചെറിയ ആൾക്കാർ ചെറിയ അംഗങ്ങളുള്ള ഒരു വീടാണെങ്കിൽ നമുക്ക് നാലു പേർക്ക് ഇവിടെ തന്നെ ഇരുന്ന് കുക്ക് ചെയ്ത് പെട്ടെന്ന് കഴിക്കാനുള്ള ചൂടോടെ കഴിക്കാൻ പറ്റും. ഞാൻ ഒരു കുടാൻ പോകുക, പിന്നെ ചവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ അവിടെ അവിടെയാണ് ഹൈറ്റ് കൂടുതലാണെങ്കിൽ ചൂലും സാധനങ്ങളും ഒക്കെ ഇവിടെ വെക്കാം അല്ലേ. അപ്പൊ ഈ പറയുന്ന പോലെ ആക്രപൊക്ര സാധനങ്ങൾ ഒന്നും പുറത്ത് കാണിക്കാൻ നിങ്ങൾ സമ്മതിക്കത്തില്ല. ഓക്കേ ഓക്കേ. ഇത് നമ്മുടെ സെക്കൻഡ് കിച്ചൺ. ഇവിടെ ഇത് സ്റ്റോറേജ്. ഇവിടെ ഒരു ടേബിൾ ഒക്കെ ഇരിക്കും, എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വർക്ക് വെക്കാനായിട്ട് പിന്നെ സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കും. വരുമ്പോഴത്തേക്ക് ഒരു എക്സ്ട്രാ സ്റ്റോർ റൂമും കൂടി ഉണ്ട് നമ്മുടെ ഈ അടുക്കളയിലേക്കുള്ള. ഇവിടെ നിങ്ങൾ ജനൽ വെച്ചിട്ടുണ്ടോ? എല്ലായിടത്തും വെട്ടം. അപ്പൊ പകൽ സമയമാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ലൈറ്റ് ഒന്നും ഇവിടെ വേണ്ട. ഇതിൽ നിന്ന് പ്രോപ്പർ ആയിട്ട് ലൈറ്റ് കയറും. പിന്നെ ഇത് തുറക്കാനും പറ്റുന്നത് വളരെ അല്ലേ. ആ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ നൈസ് ആയിട്ട്. എയർ സർക്കുലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ബീവർ ദ മസ്റ്റർ ബിൽഡർ കണ്ടിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ ഏരിയ അടുക്കളയിൽ തന്നെ നിൽക്കുമ്പോൾ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെടവിടെയെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീന്റെ സ്ഥലം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയൊക്കെയാണ് ഇലവൻതിട്ടയിലെ ബീവർ ദ മാസ്റ്റർ ബിൽഡർ എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കിയ വീടിന്റെ വിശേഷങ്ങള്. അപ്പം നമ്മുടെ കമ്പനിയുടെ പ്രധാന ബിൽഡറും ആർക്കിടെക്ടും ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ കൂടുതലായിട്ട് വിവരങ്ങൾ ആരോട് ചോദിക്കണം? അപ്പം ഒരു ആർക്കിടെക്റ്റിനെ സംബന്ധിച്ച് നല്ല ബുദ്ധിമുട്ടുണ്ട് ആ ഒരു പ്ലാൻ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. കാരണം ലൈറ്റ് നന്നായിട്ട് അകത്തേക്ക് കയറേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. സിംഗിൾ സ്റ്റോറി ആയതുകൊണ്ട് മറ്റേ വേസ്റ്റ് സ്പേസ് ഒരുപാട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് ക്ലയന്റിന്റെ ഒരു മനസ്സിന്റെ ഒരു ഇഷ്ടം ഉണ്ടല്ലോ, അവരുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് പ്ലാൻ വരയ്ക്കുക. ഒരു പസിലാണല്ലോ ഈ പ്ലാൻ വരയ്ക്കുക എന്ന് പറയുന്നത്. അപ്പൊ അത് വളരെ മനോഹരമായിട്ട് ഈ വർക്കിലെല്ലാം എല്ലാ വർക്കുകളിലും ആ ഒരു ടച്ച്
പിന്നെ സിംഗിൾ സ്റ്റോറി ആവണം എന്നുള്ളത് അവരുടെ നിർബന്ധമായിരുന്നു. മാക്സിമം ലൈറ്റിനകത്ത് കൊണ്ടുവരിക, 2450 സ്ക്വയർ ഫീറ്റ് ഇതിൽ കൊണ്ട് വരിക എന്ന് പറയുന്നത്. സിംഗിൾ സ്റ്റോറി ആവുമ്പോഴത്തേക്ക് ഫ്രണ്ട് ബാക്ക് ലെങ്ത് കൂടുതലായിരിക്കും. പിന്നെ സെന്റർ പോർഷനിൽ മാക്സിമം ലൈറ്റ് കയറി ചെല്ലാൻ ഡയറക്റ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മളൊരു പർഗോള കൊടുത്താണ് സോൾവ് ചെയ്യാൻ ചെയ്യുന്നത്. മിക്കവാറും എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ് പർഗോള കൊടുത്ത് ഇതിനെ ലൈറ്റ് അകത്ത് കൊണ്ടുവരിക എന്നുള്ളത്. പക്ഷെ ഇവിടെ സംബന്ധിച്ച് ഒരു പൂട്ടിയാൾ പോലെ എടുത്തിട്ട് അതിന്റെ ബാക്കിൽ ഒരു ട്രഡീഷണൽ ടച്ച് തോന്നുന്ന രീതിയിലൊരു വാൾപേപ്പർ ഒക്കെ യൂസ് ചെയ്ത് അതെ അങ്ങനെയാണ് അത് എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഡൈനിങ്ങിനെ തന്നെ ഒരു വരാന്തയുടെ സൈഡിൽ കിടക്കുന്ന ഒരു ഫീൽ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ഡൈനിങ്ങിന്. പിന്നെ ആ ഫ്ലോർ കുറച്ചും കൂടി താത്താൽ നല്ലതായിരിക്കും. പക്ഷെ ഇവിടെ സംബന്ധിച്ച് അത് ചെയ്തില്ല, അതൊരു പാസേജ് അതും കൂടി യൂസ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ആ ഫ്ലോർ കുറച്ച് താത്താതെ അങ്ങനെയാണ് നിരന്തരം ചെയ്തത്. ക്ലയന്റിന്റെ ഒരു മെയിൻ റിക്വയർമെന്റ് ആയിരുന്നു മെയിൻ എൻട്രൻസ് തുറന്നു വരുമ്പോൾ ഒരു പോയർ വേണം എന്നുള്ളത്. ഡയറക്റ്റ് ലിവിംഗിലേക്ക് കയറാതെ ഒരു പോയർ റൂം ചെയ്തിട്ട് അതുവഴിയിട്ടാണ് നമ്മുടെ ഫോർമൽ ലിവിംഗിലേക്ക് കയറുന്നത്. എനിക്ക് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇവിടെ നല്ല പ്രൈവസിയാണ്, എല്ലാ ബെഡ്റൂമിനും നല്ല പ്രൈവസിയാണ്. സാധാരണയാണെങ്കിൽ നമ്മൾ ലിവിംഗ് ഏരിയയിൽ നിന്ന് ബെഡ്റൂമിന്റെ വാതിൽ തുറക്കുമ്പോൾ ഈവൻ ബെഡ്റൂമിന്റെ ഒരു ഏരിയ അങ്ങ് കാണും, അല്ലെങ്കിൽ ബെഡ്റൂമിന്റെ കറക്റ്റ് ബെഡ് കിടക്കുന്ന ടോയ്ലറ്റിന്റെ ഒക്കെ ഡോർ കാണാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ ബെഡ്റൂമിനെല്ലാം നല്ല 4 ബെഡ്റൂമിനും നല്ല പ്രൈവസിയാണ്. ആൻഡ് ഈ ഒരു സ്പേസും ഭയങ്കര, അതായത് ആർക്കും ഇവിടെ വന്നിരുന്ന് ഹാങ് ഔട്ട് ചെയ്ത് പോകാം, എന്നാ ഇത്രയും ലൈറ്റും ഈ ഇവിടെ ഇത് ഫുൾ ഓപ്പൺ മിറർ ഓപ്പൺ ഗ്ലാസ് ആണ്. അപ്പൊ അങ്ങനെല്ലാം കൊണ്ടുവന്നിട്ട് പ്രൈവസി നിങ്ങള് അപാരമായിട്ട്. നമ്മുടെ ഹൗസ് ഓണറിനെയും ബിൽഡേഴ്സിനെയും ഒന്നിച്ച് കൈ കിട്ടിയിട്ടുണ്ട്. കണ്ട ഈ വീടിന്റെ ഓണേഴ്സ് എന്ന് പറയുന്ന അവരാണ് ശ്രീനന്ദനത്തില് സജികുമാർ ചേട്ടനും അതുപോലെ തന്നെ ജാസ്മിൻ ചേച്ചി, അവർ രണ്ടുപേരുമാണ് ഇത്രയും വിശ്വാസത്തോടുകൂടി ഞങ്ങളെ ഈ വർക്ക് ഏൽപ്പിച്ചതും. അവരുടെ വിശ്വാസത്തെ ഏകദേശം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു. ഞങ്ങൾ അത്യാവശ്യം ഞങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കി ആഗ്രഹങ്ങൾ മാത്രമേ അവർ പറഞ്ഞത്, ബാക്കിയൊക്കെ അവർ അതിന്റേതായ രീതിയിൽ മനസ്സിലാക്കി ചെയ്തോണ്ടിട്ടുണ്ട്. ഈ വീടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ വരാന്ത കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സിലൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. കാരണം വീതിയേറിയ വരാന്ത പിന്നെ മറ്റു റൂമുകള് അതിനെപ്പറ്റി നല്ലൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അവർക്ക് പറഞ്ഞിട്ടുണ്ട്, ആ രീതിയിൽ അവർ പരമാവധി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, വർക്കൊക്കെ കഴിഞ്ഞിട്ട് ക്ലയന്റിനെ സാറ്റിസ്ഫൈഡ് ആക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു മറുപടി പറഞ്ഞിടത്തോളം അത് സാറ്റിസ്ഫൈഡ് ആണെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആക്ച്വലി ഞാനിപ്പോ വന്നതിന്റെ പ്രധാന ഉദ്ദേശം നടന്നത് ഇപ്പോഴാണേ, ഇതിനാണ് ഞാൻ വന്നത്. ഹലോ, എന്നത് താങ്കളുടെ പ്രിപ്പറേഷൻ എന്തൊക്കെയുണ്ട്? ഇവിടെ എല്ലാരും കഴിച്ചിട്ടെണീറ്റ് ഇവരൊക്കെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക, ഞാൻ മാത്രമേ ഉള്ളൂ. ചേച്ചിയുടെ അടിപൊളി ഫുഡ് കണ്ട് ഞാൻ ഇങ്ങനെ ഇച്ചിരി കഴിച്ചിരിക്കുക. അതല്ലേ എന്തോ പറയാൻ പോന്നെ, എന്തോ പറയണ്ടേ. അപ്പൊ ഇത്രയും നേരം നമ്മൾ കണ്ട വീടിന്റെ ജൂനിയർ ആർക്കിടെക്ട് ആണിത്. സീനിയർ ആർക്കിടെക്ട് ഇതിന്റെ ബാക്കിൽ ഒളിച്ചിരിക്കുന്നു. അപ്പം വൈഷ്ണവി, നമ്മളെ ഇനി അടുത്ത സൈറ്റിൽ എപ്പോഴാണ് കൊണ്ടുപോകുന്നത്? ഉടനെ കാണും. അപ്പൊ തരാ, അടുത്ത സൈറ്റിൽ കാണാം.